ഇപ്പൊ ഭഗവാൻ ദാസന്റെ രാമരാജ്യം എന്ന് പറയുന്ന സിനിമ 21 റിലീസ് ആവുകയാണ്. ഞാൻ ഇതിലൊരു രവി എന്ന് പറയുന്ന എക്സ്ട്രാക്ടറായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പേരൊക്കെ വന്നിട്ട് നാട്ടില് വളരെ പോസിറ്റീവായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് രവിയേട്ടനും മണിയേട്ട കൂടുതലുള്ള ടീമാണ് ചെയ്യുന്നത്. എന്റെ വളർത്തു മകനായിട്ടാണ് കൃഷി രാധാകൃഷ്ണൻ. ഈ സിനിമ എന്ന് പറയുന്നത് അതുപോലെ ഇന്നത്തെ കാലം പറയേണ്ട സബ്ജക്റ്റാണ്. പൂർണ്ണ വിശ്വാസത്തോടുള്ള കൃഷി കൃഷി എനിക്ക് നേരത്തെ മുമ്പേ ഞാൻ വന്നിട്ട് പ്രൊജക്ടുകൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ കഥ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു സിനിമ ഇന്ന് പറയേണ്ട ഒരു സിനിമയാണെന്നുള്ള നല്ല ബുദ്ധിത്തോടെയാണ് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഭയങ്കര ഭയങ്കര സീരിയസ് സിനിമ തന്നെയാണ്. അതൊരു പൊളിറ്റിക്കൽ സറ്റയറാണ്. വളരെ ചിരിച്ച് ആസ്വദിച്ച് കാണാവുന്ന അല്ലെങ്കിൽ വളരെ കണ്ട മൂല്യമുള്ള ഒരു സബ്ജക്റ്റ് ഇതിലുണ്ട്. ഒരു പ്രവർത്തനമുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് പറയാവുന്ന ഒരു സിനിമയായിട്ടാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മളിപ്പം ഇന്നത്തെ കാലത്ത് പറയേണ്ട ഒരു കഥയാണെന്ന് പറയുന്നില്ലേ, അത് നമ്മുടെ കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ അതോ ഇന്ത്യൻ സിറ്റുവേഷനിൽ? ഓക്കെ, കേരളത്തിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്തായാലും നമ്മളോട് സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും നിൽക്കണം. പക്ഷെ ഇപ്പോഴും നമുക്ക് എവിടെയൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സൗഹൃദ അന്തരീക്ഷം അല്ലെങ്കിൽ ജാതിമത ആ ഒരു സ്നേഹം നിലനിർത്താനുള്ള ചില നെഗറ്റീവ് അന്തരീക്ഷങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ മറികടക്കാനും അതിനെ തടയിടാനൊക്കെ ഈ സിനിമ സഹായകരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ കാരണം പ്രതിഭയുള്ള ഒരു കലാകാരനാണ്, പ്രതിഭയുള്ള ഒരു വ്യക്തിയാണ് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ സഹായിക്കേണ്ടത്. അപ്പോൾ അതൊന്നുമില്ലാതെ നമ്മളൊന്നും ആലോചിക്കാതെ വേറൊരു സിനിമയായിട്ടാണ് കൃഷിയിലേക്ക് വരുന്ന റേസൻ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നടത്തുന്നത്. അപ്പോൾ ഈ ഇതിന് പ്രചോദനമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ചില സാങ്കേതിക കാരണങ്ങൾ. അപ്പോൾ ആ ഷോർട്ട് ഫിലിം ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. ഷാർജ ക്യാരക്ടർ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷമാണ്, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. സന്തോഷമാണ് ആ ക്യാരക്ടർ ഞാൻ ചെയ്യാൻ. ഓക്കെ, രാമരാജ്യം ഒരു വിവാദത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വിവാദം ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ വിവാദത്തിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. വിവാദം ഉണ്ടാവേണ്ട സിനിമയല്ല. സിനിമയല്ല കാരണം ഇപ്പൊ ചില സെൻസർ ബോർഡ് ചില കാര്യങ്ങൾ കട്ട് ചെയ്തു എന്ന് പറയുന്നതുകൊണ്ടാണ് ചോദിച്ചത്. മറ്റുള്ളവർക്ക് വേദനിപ്പിക്കോ എന്നുള്ള അറിയില്ല. ആരും ബോധപൂർവ്വം വേദനിപ്പിക്കാനല്ല, നമ്മുടെ ഐക്യത്തിന്റെ എല്ലാവരുടെയും സ്നേഹത്തിന്റെ ഐക്യത്തോടെ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളത് ഒരു വിവാദത്തിന് മുഴുവൻ ഒന്നും ഈ ബോധപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമവും ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്.